18 സങ്കീർത്തനം 6 വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ദൈവത്തോട് നിലവിളിക്കുന്ന ആരുടെയും നിലവിളിയെ ദൈവം തള്ളിക്കളയുകയില്ല. എൻ്റെ അപേക്ഷ കേട്ടു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തിയെന്നും സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്നു. കഷ്ടതയിലാണ് യഹോവയെ വിളിച്ചപേക്ഷിച്ചത്. പ്രിയമുള്ളവർ, ഇന്ന് നിങ്ങളുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ, വേദനകൾ, കഷ്ടതകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചപേക്ഷിക്കുക. സത്യമായിട്ടും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനെന്ന് ദൈവവചനം പറയുമ്പോൾ നമ്മുടെ വിളിച്ചപേക്ഷയിൽ ഒരു സത്യവും ഒരു നീതിയും ഉണ്ടായിരിക്കണം. നീതിമാൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഇവിടെ അവൻ്റെ ചെവിയിലെത്തി, പ്രാർത്ഥന ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി എന്ന് പറയുമ്പോൾ പിന്നെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ്? അതെ, ദൈവമക്കളെ പീഡിപ്പിക്കുന്നവർക്കെതിരായിട്ട് ദൈവം എങ്ങനെ പ്രവർത്തിച്ചു? ഈ കഷ്ടത ഉണ്ടാക്കിയ വ്യക്തി ജീവിതങ്ങളോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്, പ്രശ്നങ്ങളോട് എങ്ങനെയാണ് ദൈവം ഇടപെട്ടതെന്ന് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ മക്കൾ കഴിക്കുന്ന പ്രാർത്ഥന അങ്ങയുടെ ചെവിയിലെത്തുന്നതിനായിട്ട് സ്തോത്രം. അപേക്ഷ കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. എന്ത് പ്രശ്നങ്ങളുടെ മേലും മറുപടി ഉള്ളതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.